പാകിസ്ഥാനെതിരെ ഇന്ത്യ കളിക്കാൻ ഒടുവിൽ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു പാകിസ്ഥാനെതിരെ പൊരുതാൻ ഇന്ത്യ കളത്തിലിറങ്ങുമ്പോൾ അത് ഇതുവരെ കണ്ട ഒരു കളിയായിരിക്കില്ല കളിക്കളത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ പൊരുതി തോൽപ്പിക്കും പാകിസ്ഥാനെതിരായ ലോകകപ്പ് മത്സരം ഇന്ത്യ ബഹിഷ്കരിക്കില്ലെന്ന് ഐ സി സി ഇപ്പോൾ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരം ഇന്ത്യ ബഹിഷ്കരിക്കില്ലെന്ന് രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിൽ പറയുമ്പോൾ ഏവരും ലോകകപ്പിലെ എല്ലാ മത്സരത്തിലും കളിക്കാമെന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഐ സി സിയുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ടെന്ന് സിഇഒ ഡേവ് റിച്ചാർട്സൺ വ്യക്തമാക്കിയിട്ടുണ്ട് കരാർ ലംഘിച്ചാൽ പോയിന്റ് നഷ്ടമാകുന്നതിന് പുറമേ മറ്റു നടപടികളും ഇന്ത്യ നേരിടേണ്ടി വരുമെന്നും ഐ സി സി അറിയിച്ചിട്ടുണ്ട് ആവശ്യമായ സുരക്ഷാ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം വ്യക്തവുമാണെന്ന് റിച്ച് പറഞ്ഞു പാകിസ്ഥാനെതിരെ ഇന്ത്യ കളിക്കരുതെന്ന ആവശ്യം പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യത്ത് ശക്തമായിരുന്നു സർക്കാർ തീരുമാനം അനുസരിക്കുമെന്നാണ് ബി സി സി യുടെയും നായകൻ വിരാട് കോഹ്ലിയുടെയും എപ്പോഴത്തെ നിലപാട് എന്നാൽ പുൽവാമ ഭീകരാക്രമണം കണക്കിലെടുത്ത് പാകിസ്ഥാനെതിരെയുള്ള മത്സരം ഉപേക്ഷിക്കണമെന്ന് പലപ്പോഴായി മുൻ ഇന്ത്യൻ താരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു വലിയൊരു വിമർശനമാണ് പാകിസ്ഥാനെതിരെ അന്ന് വന്നതും അതിർത്തി കാക്കുന്ന സൈനികരുടെ ജീവൻ എടുക്കാൻ ഭീകരരെ പറഞ്ഞു വിട്ട പാകിസ്ഥാനെതിരെ എന്തിനു കളിക്കണമെന്നാണ് സിംഗും കീർത്തി ആസാദും അടക്കമുള്ള ക്രിക്കറ്റ് താരങ്ങൾ ചോദിച്ചത് മത്സരം ബഹിഷ്കരിച്ചാൽ പോലും അത് ഇന്ത്യയുടെ കിരീട സാധ്യതയെ ബാധിക്കില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്ത്യ ശക്തമായ ടീമായതിനാൽ ഒരു മത്സരം ഉപേക്ഷിച്ചാലും ഒന്നും സംഭവിക്കില്ലെന്നാണ് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് അടക്കം പറഞ്ഞത് അതായത് മത്സരിക്കുന്നതിനെതിരെ ശക്തമായാണ് രവിശങ്കർ പ്രസാദ് അടക്കം രംഗത്ത് വന്നത് മത്സരം ബഹിഷ്കരിക്കുന്ന കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പവും നിൽക്കുമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡും വ്യക്തമാക്കിയിരുന്നു വിരാട് കോഹ്ലി പറഞ്ഞതും അത് തന്നെയാണ് പാകിസ്ഥാനെതിരായ ലോകകപ്പ് മത്സരം ഇന്ത്യ ബഹിഷ്കരിക്കില്ലെന്ന് ഐ സി സി വ്യക്തമാക്കിയതോടെ ഇനി എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരം ഇന്ത്യ ബഹിഷ്കരിക്കില്ല എന്നുള്ള രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിലിന്റെ തീരുമാനം വന്നതോടുകൂടി ക്രിക്കറ്റ് താരങ്ങളും ഒരുപക്ഷെ ആവേശത്തിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും അതായത് പാകിസ്ഥാനെതിരെ കളിക്കളത്തിൽ എപ്പോഴും ഇന്ത്യയുടെ ഒരു വികാരപരമായ ഒരു പെർഫോമൻസ് ഉണ്ട് അത് തന്നെയായിരിക്കും ഇത്തവണയും കാണുക പ്രത്യേകിച്ചും ഇത്തവണ അതിന് മാറ്റം കൂടുമെന്ന് തന്നെയാണ് കായിക രംഗത്തു നിന്നുള്ളവർ വിലയിരുത്തുന്നത് അതായത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടക്കുന്ന വേദിയിൽ എപ്പോഴും ഒരു ആവേശം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റ് രാജ്യങ്ങളോട് ഏറ്റുമുട്ടുന്നത് പോലെയല്ല പക്ഷെ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇത്തവണ വർദ്ധിത വീര്യത്തോടു കൂടിയായിരിക്കും ഇന്ത്യൻ നായകന്മാർ കളത്തിലിറങ്ങുന്നത് ഇന്ത്യയുടെ കളിക്കാർ കളത്തിലിറങ്ങുന്നത് ഇന്ത്യ പാകിസ്ഥാനെ കളിക്കളത്തിൽ പൊരുതി തന്നെ തോൽപ്പിക്കും എന്നതിൻ്റെ ശുഭ സൂചനകൾ തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികളും പങ്കുവെക്കുന്നത് ഏതായാലും സ്വാഗതം ചെയ്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം യുവാക്കളെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനോട് കളിക്കണമെന്ന നിലപാട് പങ്കുവെക്കുന്നവരാണ് നല്ലൊരു പങ്കും അതിനേസമയം പാകിസ്ഥാനെ പോലൊരു ശത്രു രാജ്യമാണ് അങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ലെന്ന് വിമർശിക്കുന്നവർ ഉണ്ടെങ്കിൽ പോലും ഇതൊരു ഇനി പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു ശക്തമായ മത്സരമായിരിക്കും ലോകകപ്പ് കാണാൻ പോകുന്നത് പോയിന്റ് നഷ്ടമാകുന്നതിനും അപ്പുറം പാകിസ്ഥാനെ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തുക എന്നതിന് ഇന്ത്യ നടത്തുന്ന എല്ലാ തന്ത്രങ്ങളും അതിൻ്റെ ഒരു അവസാന തന്ത്രം കൂടിയായിരിക്കും കളിക്കളത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ മലർത്തിയടിക്കാൻ പോകുന്നത്